അപ്പോൾ ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 250 ml മഷിംഗ് കപ്പിലാണ് എടുക്കുന്നത്. മഷിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ അളവ് എടുക്കുക, പിന്നെ ബാക്കി എല്ലാത്തിൻ്റെ അളവ് ആ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ 1¼ കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. 1 കപ്പ്, 1¼ കപ്പും കൂടി. ഓക്കെ, ഇനി നമുക്ക് തീ ഓണാക്കാം. ഇനി നമ്മുടെ പാത്രം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ സ്പൂണൊന്നും ഇട്ടിട്ട് ഇളക്കണ്ട. ഇതിൻ്റെ അടിയിൽ നിന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് കളറൊക്കെ മാറി ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു യെല്ലോ കളറൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അങ്ങനെ വരട്ടെ കേട്ടോ, വരുമ്പോൾ കാണിക്കാം. അപ്പോൾ നോക്കിക്കേ, അടിയിൽ നിന്നൊക്കെയും കളറ് മാറി വന്നേക്കണുണ്ട്. ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. കാരണം സ്പൂണിട്ട് ഇളക്കണ്ട, സ്പൂണിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പൂണിമ പിടിക്കുക. അതുകൊണ്ട് കേട്ടോ തീ ഒരുപാട് കുറച്ച് വെക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം കുറേ കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പഞ്ചസാര ഇങ്ങനെ മെൽറ്റാവാണ്ട് ഈ ഭയങ്കര കട്ടിയിൽ കിടക്കും. അപ്പോൾ എപ്പോഴും ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ നോക്കിക്കേ, നമ്മുടെ പഞ്ചസാര കുറേയൊക്കെ ഇങ്ങനെ മെൽറ്റൊക്കെ ആയി, ഇങ്ങനെ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മെൽറ്റാവാനുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം തുടക്കത്തിൽ ഇളക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ സ്പൂണിന് പിടിച്ചിരിക്കും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇങ്ങനെ ഒരു പച്ച പോലെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല വെള്ളമായിട്ട് വരണം കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചോ. കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഈ ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന പഞ്ചസാര ഒന്ന് നന്നായിട്ട് ഒന്ന് വെള്ളമായിട്ട് വന്നാൽ മതി. കാരണം തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് കയ്പ്പിരസം വരും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൈ ഒരുപാട് ഇതിൻ്റെ അടുത്ത് കൊണ്ടൊന്ന് കൂട്ടി വയ്ക്കേണ്ട. കാരണം ഇതിങ്ങനെ നല്ല ചൂട്ടിലിരിക്കുകയല്ലേ. വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളമാണെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കൈമേക്ക് ഇങ്ങനെ തെറിക്കും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തിളച്ച വെള്ളം ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ഒരു പശ പോലെയൊക്കെ ഇങ്ങനെ കിടക്കണുണ്ടാവും. അതിങ്ങനെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മെൽറ്റായിക്കോട്ടെ. അപ്പോൾ ഇത് നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1¾ കപ്പ് മുന്തിരിയാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ മുന്തിരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1½ കപ്പ് മതി എന്ന് വെച്ചാൽ 1½ കപ്പ് ചേർക്കാം. ഇപ്പോൾ 1 കപ്പ് കുറഞ്ഞത് 1 കപ്പ് എങ്ങനെ എന്തായാലും ചേർക്കണം കേട്ടോ. 1¼ കപ്പും കൂടിയിട്ട് ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ മുന്തിരിയും കൂടിയും ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ആ മുന്തിരി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നിങ്ങളിപ്പോൾ ഈന്തപ്പഴം ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. മുന്തിരി മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. നട്ട്സ് ഒക്കെ ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട. അത് ഞാൻ ചേർക്കണ സമയമാകുമ്പോൾ പറയട്ടെ. കാരണം പിന്നെ ഈന്തപ്പഴമൊക്കെ ആയിരുന്നാലും ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. മുന്തിരി മാത്രമേ നമുക്ക് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മുന്തിരി ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല ഒരു തള വരണം. അപ്പോൾ നിങ്ങൾ ഈ ഇന്തപ്പഴമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 2 പപ്പാതി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താട്ടെ. സൈഡിൽ നിന്നൊക്കെ ഒരു തള വരുന്നുണ്ട്. ഒന്നും കൂടി നല്ലൊരു തള വരട്ടെ. നല്ലൊരു തള വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 1¼ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കണ്ട. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വരും. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കേണ്ടതെന്ന് പറയുന്നത്. 1¼ കപ്പ് ഓയിൽ, വെളിച്ചെണ്ണ അല്ലാണ്ട് ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ഇരുന്നിട്ട് ഒന്ന് ചൂടാറണം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇനി നമ്മുടെ മൈദപ്പൊടിയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ മൈദപ്പൊടിയൊക്കെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ 1¾ കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആയിരുന്നാലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാട്ടെ. 1¼ കപ്പും കൂടി എടുക്കാം. ഞാൻ എടുത്തത് നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ചേർക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് സിനമൺ പൗഡറാണ് ചേർക്കുന്നത്. നമ്മുടെ കറുകപ്പട്ടി ഉണ്ടല്ലോ, അത് 1 teaspoon ചേർക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണ്. അടുത്തത് നമ്മൾ ചേർക്കുന്നത് നട്ട്മഗ് പൗഡറാണ് ചേർക്കുന്നത്. നട്ട്മഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതിക്കുരു ഉണ്ടല്ലോ, ജാതിപത്രി അല്ല, ജാതിക്കുരു. ജാതിക്കുരു പൊടിച്ചതാണ് അത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജാതിക്കുരു ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ചതച്ചിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടിടുക. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് 1 teaspoon ചേർക്കുന്നത്. പിന്നെ 1/2 teaspoon ഉപ്പ്, 1½ teaspoon ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല ചേർക്കുന്നത്, ബേക്കിംഗ് പൗഡർ. വടിച്ചിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂണിൽ.
teaspoon ചോറിനാണ് എടുക്കുന്ന പ്ലേറ്റോ എല്ലാം എടുക്കുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. സ്റ്റീലിൻ്റെ പോണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാവുമല്ലോ, അതായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് അടിയിൽ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ അടിയിലെ ഈ ബോട്ടത്തിൻ്റെ ഈ ബോട്ടം ഈ സാധനം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റണത്. ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ ഒന്നല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും പിന്നെ അടിയിലും നന്നായിട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ, ഞാനിവിടെ ഓയിലാണ് തൂക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തൂത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇതിനകത്തൊന്ന് വെതറിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മൈദപ്പൊടി തട്ടിക്കളയാം, പാത്രം എടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂട്ടിയിട്ട് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. കൂടുതൽ ഇടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറ്റേ നട്ട്സൊക്കെ ഇടുന്ന സമയത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അത് നമുക്കൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, കാരണം ഇങ്ങനത്തെ എയറൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു കുഞ്ഞൊരു ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഈ ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു രണ്ട് കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ കേക്ക് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു അലുമിനിയത്തിൻ്റെ ചീനിച്ചട്ടിക്ക് ആകുമ്പോൾ നമ്മുടെ എല്ലാവരും വീടുകളിലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചീനിച്ചട്ടി തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്ത് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുക. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്, കാരണം നല്ല ചൂട് കിട്ടുമല്ലോ.
പിന്നെ ഇങ്ങനെ ഇത്രയും കുഞ്ഞു ചീഞ്ചട്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ ഈ ചീഞ്ചട്ടിയാണ്. ഇങ്ങനത്തെ വെച്ചാലും നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത് ഞാൻ കേക്ക് പേക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എപ്പോഴും എടുക്കാറുള്ളത്. അങ്ങനെ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ലെവലിൽ വെക്കാം, കറക്റ്റ് ലെവലൊന്നായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള നമ്മുടെ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. പിന്നെ മൂടി വെക്കുമ്പോഴായിരുന്നാലും ഫ്ലാറ്റ് ആയിട്ടുള്ള മൂടി വെക്കരുത്. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ പാത്രം ആയിരുന്നാലും കവർ ചെയ്ത് വെക്കുന്ന പോലത്തെ മൂടിയായിരിക്കണം വെക്കേണ്ടത്. ഫ്ലാറ്റ് ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഒന്ന് പൊന്തി വരുമ്പോൾ ആ കേക്ക് എൻ്റെ മോൾ ഭാഗം മൊത്തം മൂടിയുമ്പോൾ തട്ടൂട്ടെ. അപ്പം ഞാനിവിടെ എൻ്റെ അടുത്ത് വേറൊരു കേക്ക് ടിന്നുണ്ട്. ഇതായിരുന്നാലും നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ അടിയിൽ ആ ബോട്ടം മാറ്റണതാണ്. അതിവിടെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനത്തെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല എളുപ്പമാട്ടാ. ഇതാവുമ്പോൾ എൻ്റെ ഈ ചീഞ്ചട്ടിക്ക് കറക്റ്റ് പാങ്ങാണ് തരും. ഇതാ നല്ല കറക്റ്റ് ഇങ്ങനെ ഇരിക്കും. അല്ല, ആ ചീഞ്ചട്ടിനെ ശരിക്കും കവർ ചെയ്ത് വെക്കണം. നല്ല ആ ചൂട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുള്ളൂ. ഇങ്ങനത്തെ കേക്ക് ടിന്നൊക്കെ എല്ലായിടത്തും വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ മൂടി വയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും തുറന്ന് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കേക്ക് കാണാനും പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ വേണമെന്നൊരു നിർബന്ധമില്ല, സാധാരണ മൂടി വെച്ചിട്ട് മൂടി വയ്ക്കാം. ഈ ഫ്ലെയിം വയ്ക്കുക, ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു എട്ട് നമ്പർ ഉണ്ട്. എട്ട് നമ്പർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹൈ ആണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ചെറിയ ചൂടിലിരുന്നിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ സാധാരണ കേക്കൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. പക്ഷേ ഇത് കുറച്ച് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കാൻ തരണല്ലോ. അപ്പോൾ ഉള്ളിലൊക്കെ കുറച്ചിങ്ങനെ റിച്ചായിട്ടിരിക്കും, കുറച്ചിങ്ങനെ ഹെവി ആയിട്ട് ഇരിക്കുന്ന കേക്കാണല്ലോ. അപ്പോൾ അത് റെഡി ആയിട്ട് വരാനായിരുന്നാലും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ കേക്ക് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര മണിക്കൂർ തുടങ്ങിയിട്ട് ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ എടുക്കും കേട്ടോ. അപ്പോൾ തീ കുട്ടി വയ്ക്കാണ്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് രണ്ട് മണിക്കൂറായിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാനൊരു രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ മൂടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ. കാരണം നമ്മൾ വളരെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കണേ. നന്നായിട്ട് ആവി തന്നെ നോക്കിയേ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കില്ല. എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഔ, കേക്ക് നോക്കിക്ക്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നോക്കിക്ക്, നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നോക്കിക്ക്, ഒട്ടും കരിഞ്ഞൊന്നും പോകാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതാ ഗ്രേപ്പൊക്കെ നമ്മുടെ മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, മുന്തിരിയൊക്കെ നോക്കിക്കെ ഒന്നും അങ്ങനെ അടിയിൽ പോയി കിടക്കണില്ല കേട്ടോ. കേക്കിൻ്റെ എല്ലായിടത്തും മുന്തിരി എല്ലാവരും വന്നിട്ടുണ്ട് കണ്ടേ.